എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ ഒരു വർഷക്കാലം ദേവാലയത്തിലും സ്കൂളിലുമൊന്നും പോകാൻ കഴിഞ്ഞില്ല അല്ലേ? കൂട്ടുകാരെയും ബന്ധുക്കളെയുമൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടാവും. ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ ഇതിനിടയിൽ കടന്നുപോയി. ഇതുവരെ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതും എല്ലാം നല്ലതിനാണ് കേട്ടോ. നമുക്കെന്നാലും പഠിച്ചു തുടങ്ങിയാലോ? ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ആത്മാവിനെയും ബുദ്ധിയെയും മനസ്സിനെയും ശരീരത്തെയും അവിടുത്തെ തിരുരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അവിടുത്തെ പാതയിലൂടെ നയിക്കണമേ. അമ്മേ മാതാവേ, വിശുദ്ധ ഔസേ പിതാവേ, സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ പ്രതീക്ഷ എന്നതാണ് ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര്. അതിലെ ആദ്യത്തെ അധ്യായമാണ് ദൈവം മനുഷ്യനായി. ഏത് സാഹചര്യത്തിലാണ് ദൈവത്തിന് മനുഷ്യനായി പിറക്കേണ്ടി വന്നത്? വിണ്ണിൽ നിന്ന് മണ്ണിൽ പൂജാതനായ സാഹചര്യം എന്തായിരുന്നു? ആ ചരിത്രമാണ് നാം ഇവിടെ പഠിക്കാനായി പോകുന്നത്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ നിങ്ങൾ നിത്യേന വായിക്കാറുണ്ടാകുമല്ലേ? വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ പുസ്തകം ഏതാ? ഉൽപ്പത്തി. ഈ ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് തന്നെ ദൈവം എങ്ങനെയാണ് ഈ മനോഹരമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്. രൂപരഹിതവും ശൂന്യവുമാം അന്ധകാരം നിറഞ്ഞതുമായ ഈ ഭൂമിയെ എങ്ങനെയാണ് ഇത്രയും സുന്ദരമാക്കിയതെന്ന് നമുക്ക് നോക്കാം. ആദ്യ ദിവസം ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുട്ടിന് രാത്രിയെന്നും വിളിച്ചു. രണ്ടാം ദിവസം ജലത്തെ വേർതിരിച്ചു. ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടായി. ആ വിധാനത്തിന് ആകാശമെന്ന് പേരിട്ടു. മൂന്നാം ദിവസം ജലത്തെ കരയിൽ നിന്ന് വേർതിരിച്ചു. കരയെ ഭൂമിയെന്നും ജലത്തെ കടലെന്നും പേരിട്ടു. ഭൂമിയിൽ ഹരിത സസ്യങ്ങൾ, ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ, ധാന്യച്ചെടികൾ എല്ലാം മുളപ്പിച്ചു. നാലാം ദിവസം രാവിനെയും പകലിനെയും വേർതിരിക്കാൻ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. അഞ്ചാം ദിവസം ജീവജാലങ്ങൾ, ജലജന്തുക്കൾ, എല്ലാതരം പക്ഷികളെയും സൃഷ്ടിച്ചു. ആറാം ദിവസം കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയും സൃഷ്ടിച്ചു. കൂടാതെ ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെയും സൃഷ്ടിച്ചു. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സർവജീവികളുടെയും മേൽ മനുഷ്യന് ആധിപത്യവും നൽകി. ദൈവത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സൃഷ്ടിയാണ് മനുഷ്യൻ. അങ്ങനെ ആറ് ദിവസത്തെ സൃഷ്ടികർമ്മത്തിന് ശേഷം ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു. തൻ്റെ എല്ലാ സൃഷ്ടികളും അതിസുന്ദരമാണെന്ന് ദൈവം പറയുകയും ചെയ്തു. ആദ്യ മനുഷ്യനായ ആദം എവിടെയാണ് താമസിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഏദൻ തോട്ടത്തിൽ. കാഴ്ചയ്ക്ക് കൗതുകവും അതിമനോഹരമായ പൂക്കളും ഭക്ഷിക്കാൻ സ്വാദുള്ള പഴങ്ങളും എല്ലാതര ഫലവൃക്ഷങ്ങളും അവിടെയുണ്ടായിരുന്നു. തോട്ടം നനയ്ക്കാൻ നാല് കൈവഴികളുള്ള നദികളുണ്ടായിരുന്നു. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ സകല പക്ഷികൾക്കും ആദം പേരിട്ടു. ആദം ഏകനായിരിക്കുന്നത് കണ്ട്
ആദത്തെ ഗാഢനിദ്രയിലാഴ്ത്തിയ ശേഷം ആദത്തിൻ്റെ വാരിയലിൽ നിന്ന് ദൈവം ഹവ്വായെ സൃഷ്ടിച്ചു. ആദവും ഹവ്വായും സന്തോഷമായി ഏദൻ തോട്ടത്തിൽ ജീവിച്ചു. ദൈവം സൃഷ്ടിച്ചതിൽ വച്ച് ഏറ്റവും കൗശലമേറിയ മൃഗമായിരുന്നു സർപ്പം. ഒരു ദിവസം സാത്താൻ സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് ഹവ്വയോട് ചോദിച്ചു, ഹവ്വായ്ക്ക് സുഖമാണോ? ഹവ്വായ്ക്ക് ഇവിടുത്തെ എല്ലാ ഫലങ്ങളും ഭക്ഷിക്കാമല്ലോ അല്ലേ? ഹവ പറഞ്ഞു, എല്ലാ ഫലങ്ങളും ഭക്ഷിക്കാം, പക്ഷേ തോട്ടത്തിൻ്റെ നടുവിലുള്ള ആ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം ഭക്ഷിക്കരുതെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അത് കഴിച്ചാൽ മരിച്ചു പോകും. കൗശലക്കാരനായ സർപ്പം പറഞ്ഞു, ആ ഫലം എത്ര സുന്ദരമാണ്, അതുപോലെ തന്നെ അതിസ്വാദുമാണ്. അത് ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അത് കേട്ടപ്പോൾ ഹവ്വായ്ക്ക് തോന്നി, ഒന്ന് ഭക്ഷിച്ചാലോ. ഹവ്വ അത് ഭക്ഷിച്ചു. നല്ല സ്വാദായിരുന്നു. അതുകൊണ്ട് അത് ആദത്തിനും നൽകി. അപ്പോൾ അവർക്ക് നഗ്നരാണെന്ന് മനസ്സിലായി. അവർ അത്തിവൃക്ഷത്തിൻ്റെ ഇലകൾ കൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കി നഗ്നത മറച്ചു. ദൈവം സന്ധ്യയ്ക്കുല്ലാത്താൻ വന്നപ്പോൾ അവർ ചെടികൾക്കിടയിൽ ഒളിച്ചിരുന്നു. ദൈവം അവരോട് ചോദിച്ചു, ഭക്ഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞ പഴം നിങ്ങൾ ഭക്ഷിച്ചുവോ? ആദം പറഞ്ഞു, അങ്ങ് കൂട്ടിന് നൽകിയ സ്ത്രീ കാരണം ഞാൻ ഭക്ഷിച്ചു. അപ്പോൾ ഹവ്വ പറഞ്ഞു, ആ സർപ്പം എന്നെ പറ്റിച്ചു. അനുസരണക്കേട് കാണിച്ച് ദൈവസ്നേഹം നിരസിച്ചത് മൂലം ദൈവത്തിന് ഒത്തിരി ദുഃഖം തോന്നി. ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ദൈവം ആദത്തോട് പറഞ്ഞു, നീ ഇനി നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കണം. ദൈവം ഹവ്വായോട് പറഞ്ഞു, നീ വേദന കൊണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കും. മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച സാത്താനോട് ദൈവം പറഞ്ഞു, നീ ഇനി തറയിൽ ഇഴഞ്ഞു നടക്കും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവൻ്റെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. സാത്താൻ്റെ തല തകർത്ത് മനുഷ്യകുലത്തെ മോചിപ്പിക്കുന്ന ഒരു രക്ഷകന് വേണ്ടി ദൈവജനം കാത്തിരുന്നു. കാലാകാലങ്ങളിൽ ലോകരക്ഷകനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രവാചകന്മാരിലൂടെ ദൈവം അനുസ്മരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ബാലാം പ്രവാചകൻ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള യാത്ര മധ്യേ അഹറോൻ്റെയൊക്കെ മരണത്തിനു ശേഷം അവർ മൊവാബ് ദേശത്തിലെത്തി. ബാലാക്കായിരുന്നു മൊവാബ് ദേശത്തെ രാജാവ്. ബാലാക്ക് ഇസ്രായേൽ ജനതയെ ശപിക്കാൻ വേണ്ടി ബാലാം പ്രവാചകനെ വിളിച്ചുകൊണ്ടുവന്നു. പക്ഷേ ബാലാം പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ ശപിക്കുന്നതിന് പകരം 3 തവണ അനുഗ്രഹിച്ചു. ബാലാം പ്രവാചകൻ പറഞ്ഞു, യാക്കോവിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേൽ നിന്നൊരു ചെങ്കോലുമുയരും. ഏശയ്യ പ്രവാചകനും രക്ഷകൻ്റെ വരവ് അറിയിച്ചിരുന്നു. ഏശയ്യ എന്ന പേരിൻ്റെ അർത്ഥം ദൈവമാണ് രക്ഷ. അതിനനുസരിച്ചുള്ള ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. ആമോസിൻ്റെ പുത്രനായ ഏശയ്യ യേശുവിനെക്കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചു, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമാനുവേൽ, ദൈവം നമ്മോടുകൂടി എന്ന് വിളിക്കപ്പെടും. ഏശയ്യയുടെ ഈ പ്രവചനവും ദൈവജനത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് ശക്തി പകർന്നു. തങ്ങളെ രക്ഷിക്കാൻ, തങ്ങളെ മോചിപ്പിക്കാൻ ഒരു രക്ഷകൻ ഉറപ്പായി വരുമെന്ന് ദൈവജനം പ്രതീക്ഷിച്ചു. ദൈവജനം പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനാണ് നമ്മുടെ ഈശോ. യേശുവിനെ സംബന്ധിച്ച രഹസ്യം സൂചിപ്പിക്കാൻ ബൈബിളിൽ പല നാമങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. മിശിഹ, കർത്താവ്, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, രക്ഷകൻ, മഹാപുരോഹിതൻ, ദൈവത്തിൻ്റെ ദാസൻ, പ്രവാചകൻ, ക്രിസ്തു എന്നിവയാണ്. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്? യോഹന്നാൻ സുവിശേഷകൻ നമുക്ക് വ്യക്തമാക്കി തരുന്നു. എന്തെന്നാൽ
അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ലോകത്തെ അത്രയേറെ സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഏകജാതനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. എല്ലാ സൗഭാഗ്യങ്ങളും സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ആദ്യ മാതാപിതാക്കൾ അനുസരണക്കേട് കാണിച്ചു, ദൈവത്തിൽ നിന്നകന്നു. പക്ഷേ ദൈവം അവരെ കൈവിട്ടില്ല. നാം പലപ്പോഴൊക്കെ ഇങ്ങനെയെല്ലാം ചിന്തിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് ആദവും ഹവ്വയും തെറ്റ് ചെയ്തത്? അവർ തെറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ ഈ ലോകത്ത് കഷ്ടതകളുണ്ടായത്, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്കെല്ലാം നൽകുന്നില്ലേ? നിങ്ങൾ അവരോട് എല്ലായ്പ്പോഴും ബഹുമാനപൂർവവും അനുസരണയോടും കൂടിയാണോ വർത്തിക്കുന്നത്? പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, ദൈവബലിയിൽ പങ്കെടുക്കാൻ പറയുമ്പോൾ, പഠിക്കാൻ പറയുമ്പോൾ, ചെറിയ ജോലികൾ ഏൽപ്പിക്കുമ്പോൾ, ഹോംവർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോഴെങ്കിലും നാം അനുസരിക്കാതിരുന്നിട്ടില്ലേ? ആദവും ഹവ്വയും ചെയ്തതുപോലെയല്ലേ നാമും അപ്പോൾ പ്രവർത്തിക്കുന്നത്? നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ, മുതിർന്നവരെ അനുസരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കാം. ഇനി ഒരു ആക്ടിവിറ്റി ചെയ്താലോ? ഒരു നോട്ട്ബുക്ക് എടുക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ സാധാരണയായി അനുസരണക്കേട് കാണിക്കാറുള്ള 5 സന്ദർഭങ്ങൾ എഴുതണം. കൂടുതലുണ്ടെങ്കിൽ അതും എഴുതാം കേട്ടോ. ഉദാഹരണത്തിന്, രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പറയുമ്പോൾ എഴുന്നേൽക്കാറില്ല, മൊബൈലിൽ ഗെയിം അമിതമായി കളിക്കുന്നു, കൃത്യമായി പഠിക്കുന്നില്ല, പ്രാർത്ഥനയിൽ ഭക്തിയോടെ ചൊല്ലുന്നില്ല എന്നിങ്ങനെയുള്ളതെല്ലാം. ഇനി ഇവയെ എങ്ങനെ പരിഹരിക്കാമെന്നും കൂടി നിങ്ങൾ എഴുതണം. ഉദാഹരണത്തിന്, നാളെ മുതൽ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കും, മൊബൈലിലുള്ള ഗെയിം കളിക്കുന്നത് കുറയ്ക്കും, കുറച്ചധികം സമയം ഞാൻ പഠിക്കാനായി ചിലവഴിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. എങ്ങനെയൊക്കെ നിങ്ങൾക്കിതിനെ പരിഹരിക്കാൻ പറ്റുമെന്ന് കൂടി നിങ്ങൾ എഴുതണം. ആക്ടിവിറ്റി എഴുതി നിങ്ങളെ കാറ്റിസം പഠിപ്പിക്കുന്ന ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. അനുസരണ എന്ന ദൈവിക ദാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അനുസരണയുള്ള കുഞ്ഞുമക്കളായി വളരാൻ ശ്രമിക്കുകയും ചെയ്യാം. താങ്ക് യു.